ഒരുപാട് കേസുകൾ നമുക്ക് വരും. ആൻഡ് റിമെമ്പർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി ഇസ് ദ ബെസ്റ്റ് തിങ് ഇൻ അനോറക്സിയ ഇൻ ചിൽഡ്രൻ. ബട്ട് എല്ലാ കേസിലും നമുക്ക് കുട്ടികളെ കാര്യം ഒന്നും കിട്ടില്ല. അമ്മ വന്നിട്ട് വെസ്പിലെ വെസ്പിലെ എന്തെങ്കിലും തരണമെന്നേ പറയുള്ളൂ. നമ്മൾ ഒരുപാട് ടോണിക്കുകളും മൾട്ടിപ്പേ സാധനങ്ങൾ എഴുതി കൊടുക്കും. ഒന്നും ഒന്നും വെസ്പ് ഉണ്ടാവില്ല. ആ തൽക്കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ വിൽ ഗിവ് വൺ ഇമ്പോർട്ടന്റ് റെമഡി. ഇഫ് നോ ഫിസിക്കൽ ആൻഡ് മെന്റൽ ജംസ് ആർ അവൈലബിൾ, യു ക്യാൻ ട്രൈ ദിസ് റെമഡി. വി ആർ യൂഷ്വലി പ്രിസ്ക്രൈബിംഗ് ടു ഡോസസ് ഓഫ് ദിസ് റെമഡി ഓൺ വീക്കിലി ഇന്റർവെൽസ്. ദാറ്റ് ഇസ് ദ സ്റ്റോമക്, അപ്പറ്റൈറ്റ്, wanting, still running. The only remedy represented is like a body. Just try this remedy and publish your failures if any. Provided no other symptoms are pointing to some other remedy, weekly doses of like a body improvement, 2 doses. Then seasonal remedies. That's also another utility of instant reference of therapeutic. ഓരോ കാലാവസ്ഥയിലേക്കുള്ള കുറച്ച് മെഡിസിൻസ് എപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചാൽ ബിസി ഒ പി ഡിയിൽ ഇറ്റ്സ് വെരി ഈസി ടു പ്രിസ്ക്രൈബ്, എസ്പെഷ്യലി ഫോർ മെഡിക്കൽ ഓഫീസേഴ്സ് ആൻഡ് ആൾസോ ബിസി പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ്. ഫീവർ ഇൻ സമ്മർ, ഈ മഴക്കാലത്ത് അല്ലെ, സോറി, സമ്മർ സീസണിൽ പനി വരണം. അപ്പൊ അതിലൊരു ഗ്രൂപ്പ് ഓഫ് റെമഡീസ്, വെൽ റെപ്രസെന്റഡ് റെമഡീസ് ആർ അവൈലബിൾ ഇൻ റെപ്പർട്ടറി. ഫീവർ, സമ്മർ, ഹോട്ട് സീസൺ. ഇപ്പൊ ഇതിലുള്ള ഓരോ മെഡിസിന്റെയും ഡിഫറൻഷ്യേറ്റീവ് ഫീച്ചർ പഠിച്ചു വെച്ചാൽ പിന്നെ പേഷ്യന്റ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കണമെന്നില്ല. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാണ്ട് റെപ്പർട്ടറൈസ് ചെയ്യാണ്ട് യു കൻ ഏബിൾ ടു റെപ്പർട്ടറൈസ്. സിമിലർലി കഫ് ഇൻ വിന്റർ സീസൺ, ഇങ്ങനെ ഓരോ സീസണൽ റെമഡീസ് ഒരുപാട് റെമഡീസ് റെപ്പർട്ടറിയിൽ റെപ്പർട്ടറി അവൈലബിൾ ആണ്. ഓരോ സീസണിലേക്ക് ആവശ്യമുള്ള കുറച്ച് റെമഡീസ് വി കൻ നേരത്തെ പഠിച്ചു വെച്ചാൽ ഇറ്റ്സ് വെരി ഈസി ടു പ്രിസ്ക്രൈബ്. ആൻഡ് ദി ത്രീ മാർക്ക് റെമഡീസ്, ദാറ്റ്സ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പറയുന്നത് എല്ലാ ത്രീ മാർക്ക് റെമഡീസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതല്ല. ഒരു 50 or 20 അല്ലെ 15 മെഡിസിൻ ഉണ്ട്, അതിൽ ഒരു റെമഡി മാത്രം ത്രീ മാർക്ക് ഉണ്ടെങ്കിൽ റെമഡി ഹാസ് ഡെഫിനിറ്റ് ആക്ഷൻ, പ്രൊവൈഡഡ് നോ അതർ റെമഡീസ് ആർ പോയിന്റിംഗ് ടു സം അതർ റെമഡി. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിൻ സെഡിമെന്റ് ഓക്സലേറ്റ് ഓഫ് കാൽഷ്യം, നൈട്രിക് ആസിഡ് ഈസ് ഓൺലി റെമഡി. വേറെ ഒരു ഇൻഡിക്കേഷനും ഇല്ലെങ്കിൽ നൈട്രിക് ആസിഡ് കൊടുത്താൽ അതുകൊണ്ട് അലോപ്പതി മെഡിസിൻസ് കൊടുത്തിട്ട് 10 ലൊന്ന് സമയം കൊണ്ട് കംപ്ലീറ്റ് കൊടുക്കും. ഇഫ് ദിസ് ഫോസ്ഫേറ്റ് സ്റ്റോൺ ഫോസ്ഫോറിക് ആസിഡ് ഇസ് ഓൺലി 3 മാർക്ക് റെമഡി ഔട്ട് ഓഫ് 43 റെമഡീസ്. അപ്പൊ ഇങ്ങനെയുള്ള 3 മാർക്ക് റെമഡീസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സിമിലർലി സിംഗിൾ റെമഡി റൂബ്രിക്സ്, ക്യാൻസർ പട്ടിയിൽ കുറെ സ്ഥലങ്ങളിൽ 10 മെഡിസിൻസ് മാത്രമുള്ള റൂബ്രിക്സ്. നേരത്തെ സെപ്പിയുടെ കാര്യം പറഞ്ഞു. അതേപോലെ കുട്ടിയുടെ അമ്മ നമ്മളോട് വന്ന് പറയാനാണ് ഡോക്ടറെ പകല് മെനക്കൊണ്ട് ഒരു കുഴപ്പമില്ല, രാത്രി ആയാലും വല്ലാണ്ട് കരച്ചിലാണ്. കുട്ടി കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ തന്നെ കൊടുക്കേണ്ടി വരും. മൈൻഡ് സ്ലീപ്പിംഗ് this is a remedy, jalapa. Jalapa is only remedy in cancer repertory and we are this is full synthesis, that is why sorin is represented. If that complaints recur we have to prescribe the remedy sorin. Agesile jalapa kodtha thanne kutiyada karachil maarum, allandile naxamika lethapadi kodtha thanne kutiyada karachil maarum. So take that single remedy rubris and also the pulsary repertory that is not available currently in the market but it is available with the radar and ICS etc. Sir rubris is there kode, for example രണ്ട് ഡോട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹത്തിന്റെ 40 ഇയേഴ്സ് ഓഫ് പ്രാക്ടീസിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടിട്ടുള്ള കുറച്ച് റൂബ്രിക്സ് മെഡിസിൻസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ആൾസോ വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദാറ്റ്സ് നോട്ട് അവൈലബിൾ കറന്റ്ലി ഇൻ ദി ഗ്രൂപ്പ് ബട്ട് അവൈലബിൾ വിത്ത് റഡാർ ആൻഡ് ഐസിസ്. സോ കുൻസ്ലിസ് രണ്ട് ഡോട്ട്സ് ആർ ആൾസോ ഇമ്പോർട്ടന്റ് ഫോർ ദി പ്രാക്ടിക്കൽ പർപ്പസ്. And homeopaths should see opportunity in every difficulty but not difficulty in every opportunity. Always remember this. ഈ കേസൊക്കെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കേസും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 250 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഒരു മെഡിസിൻ ആണ് ഇന്ന് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു ചിക്കൻ ഗുനിയക്ക് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത്. യു ഹാവ് വെരി ഗുഡ് എഫക്റ്റീവ് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ഫോർ ദി ചിക്കൻ ഗുനിയ. മലയാളത്തിൽ ചിക്കൻ ഗുനിയ ഇല്ലല്ലോ. പക്ഷേ വളരെ അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന് അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവോ ക്യൂറേറ്റീവോ ഇന്ന് അവർക്കില്ല.
We can criticize them.
on the vaccination. ഏതരസ് കൊടുത്ത കോളിയ വരില്ലാന്ന് ഹൈഡ്രോകോബിനൻ തന്നെ കൊടുത്താൽ നെഫെക്ടി വിഷവാതകങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നെഫെക്ടി ആർട്ട് വി കൻ ക്രിട്ടിസൈസ് ദ ആർപ്പ് അതർവൈസ് ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് ക്രിട്ടിസൈസിംഗ് ദിസ് വാക്സിനേഷൻ And one thing about the miasm, if you are not considering the miasm, since we are not time to discuss in detail about the miasm, only three lines, their beginning was promising. If you are not considering the miasm, their beginning was promising. The continuation less favorable, the outcome hopeless. നമുക്ക് വരുന്ന പല കേസിലും ഇനീഷ്യലി നല്ലൊരു റിസൾട്ട് പിന്നെ ഒരു 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 അറ്റത്തെത്തിക്കാൻ നമ്മളത് പെടാപ്പാടെ കൂടിയാണ് എവിടെ എത്തില്ല പേഷ്യന്റ് ഒരിക്കലും ഡൗൺ ചെയ്യുന്ന റിസൾട്ട് കിട്ടില്ല സോ ഇഫ് യു ആർ നോട്ട് കൺസിഡറിംഗ് ദി മയാസം ദി ബിഗിനിങ് വാസ് പ്രോമിസിംഗ് ദി കണ്ടിന്യേഷൻ ലെസ് ഫേവറബിൾ ആൻഡ് ദി ഔട്ട്കം ഹോപ്പ്ലെസ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വൈൻഡ് അപ്പ് വിത്ത് ദിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ജസ്റ്റ് റീഡ് ദിസ് ഇന്ത്യ ഹാസ് ദി ലാർജസ്റ്റ് ഹോമിയോപതിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദി വേൾഡ് 3 lakh qualified homeopaths യുജി കോളേജസ് 178 PG College is 31. UG College total admission 12,785. Government clinics 7,500. Licensed pharmacies 659 in India. Hospital 307. A separate regulation for UG and PG that is available only in India. Now that the world is selling them, PG UG number is separate. Don't get too big in India. India is the largest infrastructure. But remember, after the introduction of gestational MD, more than 5,000 BHMS seats are vacant. India has 5,000 BHMS seats vacant after the introduction of gestational MD. എല്ലാം തപാലിൽ കിട്ടുന്ന പിന്നെ ആരെങ്കിലും റെഗുലർ ആയിട്ട് അന്തരകൊല്ലും പഠിക്കാൻ ആരെങ്കിലും സോ ജസ്റ്റ് നമ്മുടെ കറക്റ്റ് സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം വാട്ട് അബൌട്ട് കാനഡ ഹോമിയോപതി ഫസ്റ്റ് അപ്രൂവ്ഡ് ഇൻ 1928 ഫസ്റ്റ് ഗവൺമെന്റ് ഡിസ്പെൻസറി ഇൻ 1958 ഡോക്ടർ എ ആർ ബാലനെന്നുള്ള അലോപ്പതി ഡോക്ടറായിരുന്നു വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ കാലത്താണ് 1958 ഫസ്റ്റ് ഗവൺമെന്റ് ഡിസ്പെൻസറി ഹോമിയോപതിക് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1960 വി ഹാവ് 5 കോളേജസ് 555 ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറീസ് 31 hospitals, 12 ASA dispensaries, and 2 research institutes, one at Kottayam, and another one at EBT Moolamakkam, and one pharmacy in the public sector. In the early 8th, go to the lab and out in the public sector, will be a pharmacy and a home school. But, Kerala Shastra Sahitya Parishad, recently in our survey, Kerala, the population 3.18 crore, that is 6 sadhamana malkari maathra, mainstream, high school, home, and home school. 1928 ലോ ഹോമിയോപതി അപ്രൂവ് ചെയ്തിട്ടുണ്ട് 1958 ലെ ഫസ്റ്റ് ഗവൺമെന്റ് ഡിസ്പെൻസറി 1960 ലെ ഹോമിയോപതിക് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഓൺലി 6.38% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കേരള നൗ യൂസിംഗ് ഹോമിയോപതി ആസ് മെയിൻ സ്ട്രീം മെഡിസിൻ അപ്പൊ എവിടെ ഒരു ഡിഫക്ട് ഉണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഡിഫക്ട് ആണെങ്കിൽ വി ഹാവ് ടു കറക്റ്റ് ഇറ്റ് നമ്മുടെ ഡിഫക്ട് എല്ലാം തോന്നുന്നുണ്ടോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടേതായിട്ടുള്ള ഒരു ഡിഫക്ട് ഉണ്ട് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാൻ ഒരു സേഠ് സാറിന് പട്ടേൽ സാറിന് മാത്രം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഹോമിയോപതി പോപ്പുലർ ആണ് എല്ലാ പ്രാക്ടീഷണേഴ്സും വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണം അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ആൾക്കാർ ഹോമിയോപതിയിലേക്ക് വരും അതിന് എല്ലാവർക്കും പ്രാക്ടീസ് ഉണ്ടാവും അതർവൈസ് ഹോമിയോപതി വിൽ നോട്ട് ബിക്കം പോപ്പുലർ ആൻഡ് അബൌട്ട് ദി യുവർ ടൈം യു ഹാവ് സ്പെൻഡ് അബൌട്ട് ദി ഫസ്റ്റ് BHMS 1610 hours second BHMS third BHMS and total of 4800 hours inside the classroom not in the campus Your students are sitting in front of me and also the internet. Whether you have utilized it effectively, just introspect. 4,800 hours inside the classroom. Whether we have utilized it effectively. Adhe pole thanne teachers kodum. Whether nammal neraju kukkala padipichittundengile, nerathe pole oru avasaram illa. 4% aalkaru maatram. Teachers arayikkittu kaaranam nammal neraju padipichittundo. And I'm going to conclude. We have discussed about the scientific methodology of repertorization. Importance of etiological prescription and how we can convert the physical examination into the prescription, prescribing on the lab reports, prescribing on the basis of diagnosis and the importance of observation. And I request you to read the chapter Medical Observer in the Lesser Writings of Hanuman Edited by R. E. Gadsden. Very beautiful chapter. There's a chapter Medical Observer. And about the comparative study of the medicines within the rubric, instant reference. Three mark and importance of the three mark and single remedy rubrics and the avoiding the routinism in prescription. Routinism, ഇപ്പോഴും നമുക്ക് ആവത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. And the importance of the single dose and about the some thought provoking idea about the vaccination and about the myas. And lastly, we must have good vision, loyalty and dedication. And only you can do something about it. Take homeopathy into greater heights. Once again, only You can do something about it. Take homeopathy into greater heights. And if you are interested in studying more about the repertory or any aspect of the homeopathy, just visit our website www.shimilima.com.
and supported for homeopathic students, teachers and professionals. Started at the time of our post-graduation, now this website becomes the largest website in the world on homeopathic education. You can get anything about the homeopathy, reliable thing from the similima.com. Still any doubt, call us at 9249-33-7799 or email me at the info at similima.com. And this is my daughter Ramya. And that's all for the time being. Thank you. Thank you, sir, for beautifully explaining.